ഇനി കൊച്ചിയിലേക്കാണ് അവിടെ സ്വിഗ്ഗി വിതരണക്കാരുടെ സമരം കൂടുതൽ കടുക്കുകയാണ് ഇന്നിപ്പോൾ കമ്പനി ആസ്ഥാനത്തിന് മുന്നിൽ ജീവനക്കാർ സമരം സമരമിരിക്കാൻ പോകുന്നു ആവശ്യങ്ങളോട് മാനേജ്മെന്റ് മുഖം തിരിഞ്ഞ് എന്നാണ് ജീവനക്കാരുടെ പ്രധാനപ്പെട്ട പരാതി അനൂപ് ബാലചന്ദ്രനുണ്ട് അനൂപ് ഗുഡ് മോർണിംഗ് സ്വിഗ്ഗി സമരം ഇങ്ങനെ തുടരുന്നു സോമാറ്റക്കാരും സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പരിഹാരം ഈ സമരത്തിനൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ശാലിനി എന്തായാലും സ്വിഗ്ഗി സമരം കൊച്ചിയിൽ നാലാം ദിവസത്തിലേക്ക് അടക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും തന്നെ ഈ സ്വിഗ്ഗിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ സോണുകളിലെ ഓൺലൈൻ ഡെലിവറിക്കാരൊക്കെ തന്നെ സംഘം ജീവർ തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോയത് ഓൺലൈൻ ഡെലിവറികളുടെ നിസ്സഹരണ സമരം കഴിഞ്ഞ മൂന്ന് ദിവസമായി വിജയമാണ് നാലാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ സമരത്തിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരുടെ പദ്ധതി അതായത് കൊച്ചിയിലെ സ്വിഗി ആസ്ഥാനത്തിന് മുന്നിലേക്ക് സമരം ഇരിക്കാൻ അവർ തീരുമാനിക്കുന്നു ഇതുവരെ അവർ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡെലിവറി ഒഴിവാക്കിയുള്ള സമരത്തിലായിരുന്നു ഇന്ന് അവർ കേന്ദ്രീകരിച്ച് സ്വിഗ്ഗി ആസ്ഥാനത്ത് സമരം ഇരിക്കുന്നു എന്നതാണ് ഈ നാലാം ദിവസത്തെ സമരത്തിലെ പ്രത്യേകത അപ്പോഴും ഒരു തിരിച്ചടി സ്വിഗ്ഗിക്കൊപ്പം സൊമാറ്റോ ഡെലിവറിക്കാരും കൂടി സമരം തുടങ്ങുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇന്നലെ സൊമാറ്റോ ഡെലിവറിക്കാരുടെ യോഗം കൊച്ചിയിൽ ചേർന്നു അവരുടെ തീരുമാനം അവരുടെ ആവശ്യങ്ങൾ തൊഴിൽ വകുപ്പിനെയും സൊമാറ്റോ കമ്പനിയെയും എഴുതി അറിയിച്ച് പതിനാല് ദിവസത്തെ അവകാശം നൽകിയ ശേഷം ഈ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ സമരം തുടങ്ങാമെന്നാണ് അവരുടെ തീരുമാനം എന്തായാലും പതിനാല് ദിവസം സൊമാറ്റോ വിതരണക്കാർ സമരത്തിലില്ല സ്വിഗ്ഗിയും സൊമാറ്റോയും ഒരുമിച്ച് സമരം നടത്തുമെങ്കിൽ അത് കൊച്ചിയിലെ ഓൺലൈൻ ഡെലിവറി അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറിയേനെ എന്നാൽ സൊമാറ്റോക്കാർ ഇപ്പോൾ ഈ സാവകാശം എടുത്തത് സ്വിഗ്ഗി സമരമിരിക്കുന്നവരെ കൂടി അത് ബാധിച്ചിട്ടുണ്ട് കാര്യം അവരും അവർ കൂടി സൊമാറ്റോക്കാർ കൂടി ഒപ്പം വന്നാൽ ഒരുമിച്ച് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്തായാലും ആ ഒരു നീക്കം പാളിയിട്ടുണ്ട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന നിലയിൽ മാത്രം ഈ ഓൺലൈൻ ഡെലിവർക്കാർ സ്വിഗ്ഗിയുടെ ഓൺലൈൻ ഡെലിവറിക്കാർ എത്രമാത്രം ശക്തമായി ഇനി എത്ര ദിവസം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചോദ്യമുണ്ട് അതേസമയം സ്വിഗ്ഗി കമ്പനിയുടെ ആവശ്യങ്ങളോട് ഇപ്പോഴും മുഖം തിരിക്കുകയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന വേതന പ്രശ്നത്തിലടക്കം അവർ അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ശാൽ